സ്നേഹം പത്രോസിന്റെ രണ്ടാമത്തെ ലേഖനം ഒന്നാമത്തെ അധ്യായം 3 മുതൽ ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും സ്ഥിരതയോട് ഭക്തിയും ഭക്തിയോട് സഹോദരപ്രീതിയും സഹോദരപ്രീതിയും പ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളി. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കും. ഇന്ന് നൽകിയ വചനത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവസഭയ്ക്ക് കർത്താവെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് അനുഗ്രഹമായി തീരുമാനങ്ങൾ സഹായിക്കണമേ. അങ്ങയുടെ ദാസനെയും കുടുംബത്തെയും സഭയെയും സഭയുടെ എല്ലാ കുടുംബങ്ങളെയും എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ സഭയെ അനുഗ്രഹിക്കണമേ, ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ആത്മാവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടി ദൈവത്തെ ചിലതെല്ലാം ചെയ്യാൻ പോകുന്നതുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് കരുതൽ ഏൽപ്പിക്കുന്നു. കഥാവിന്റെ പുനർനാമം കഥാവിന്റെ നാമം ഇന്ന് പകലും മാതൃപ്രണനായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽപ്പെട്ട് സ്വാഗതം യേശു നാമത്തിൽ തന്നെ. കഥാവിന് സ്വാഗതം ചെയ്യുന്നു. വായിച്ചത് ദൈവമെ വിളിച്ച വിളിയും ദൈവം പ്രതീക്ഷിക്കുന്ന നല്ല കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. തന്റെ മഹത്വത്താലും വീര്യത്താലും വിളിച്ചവന്റെ പരിചാരത്തിൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനമായി ദൈവം നൽകിയിരിക്കുക. ഓരോരോ ജീവനോട് ഭയങ്കിൽ ഭക്തിയോടെ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഭക്തിയോടെ ദൈവികമായ നിലയിൽ ആത്മീയമായ ഒരാൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനു വേണ്ടിയതെല്ലാം ദൈവം ദാനമായിട്ടൊക്കെ നൽകിയിരിക്കുക. ഞാനങ്ങനെ വില കൊടുത്തു എന്നൊന്നും പറയാനായിട്ട് അങ്ങനെ ആരെങ്കിലും ഒരാൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ ആത്മീയമായ എല്ലാ അനുഗ്രഹങ്ങളും കൃപയാ ദൈവത്തിൽ നമുക്ക് ദാനമായി ലഭിച്ചിരിക്കുന്നു. എന്ന് പറയുന്നു അവയാൽ നമുക്ക് വിലയേറിയതും ജീവനും ഭക്തിക്കും വേണ്ടി ദാനം ചെയ്ത ദൈവം നമുക്ക് കുറെ വാക്തത്വങ്ങളും നൽകിയിട്ടുണ്ട്. മഹത്തായ ദൈവിക വാക്തത്വങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ ഇവയാൽ നിങ്ങൾ ലോകത്തിൽ ഇതിങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ട ഒഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. എടുത്തത് അത് നിമിത്തം തന്നെ ഇനി ആ വാക്ക് ശ്രദ്ധിക്കണം. അത് നിമിത്തം തന്നെ സകല ഉത്സാഹവും കഴിച്ചു. ശകലം ഉത്സാഹം കഴിച്ച് എന്നല്ല, എന്താ സകലം ഒരു ശകലം നമ്മളങ്ങനെയാണ് ശകലല്ല സകല ഉത്സാഹവും കഴിച്ച് പിന്നെ നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും സ്ഥിരതയോട് ഭക്തി സ്ഥിരതയോട് ഭക്തിയും ഭക്തിയോട് സഹോദരപ്രീതി ഭക്തിയോട് സഹോദരപ്രീതി സഹോദരപ്രീതിയോട് സ്നേഹവും സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുകയും സ്വന്തം. അപ്പൊ ഇവിടെ പറയുന്നു ഇതാണ് ഒരു വിഷയം ആണെന്ന് ഞാൻ ഇതിന്ന് ഒത്തിരി കാര്യങ്ങളുണ്ടായി. ദൈവം നമുക്ക് ജീവന ബുദ്ധിയെല്ലാം ദാനം ചെയ്തിട്ടുണ്ട്. വാക്തത്വങ്ങൾ അനവധി നമുക്ക് വേണ്ടി ദൈവം തന്നിട്ടുണ്ട്. ഇതാണ് ശ്രോത്രം ചെയ്യുന്നു. എടുത്ത് പറയുന്നു നമ്മുടെ വിശ്വാസം തിന്ന് കിട്ടിയ വിശ്വാസം കൊണ്ട് ഒതുങ്ങിക്കൂടരുത്. വിശ്വാസത്തോട് വീര്യം വീര്യത്തോട് പരിജ്ഞാനം വിശ്വാസം ഉണ്ടായ വിശ്വാസത്തിന് എന്തുകൊണ്ട് വീര്യമുള്ള വീര്യത്തിന് വീര്യം എന്ന് പറഞ്ഞാൽ പരിജ്ഞാനം ഉണ്ടാവും. ചിലർക്ക് ഭക്തി മുഖത്ത് കാട്ടിക്കയറി പോകുന്നുണ്ട്. അങ്ങനെയല്ല, എന്റെ വിശ്വാസം വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോട് ഇന്ദ്രിയം നമുക്ക് മനസ്സിലാകുന്ന സാധനം ഇന്ദ്രിയം ഇന്ദ്രിയെന്ന് നമുക്ക് അറിയാതെ
നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്? മൂക്ക്, നാക്ക്, തൊക്ക് എന്ന ഇങ്ങനെ ശരീരങ്ങളിലാണ്. പിന്നെ വലിയ ശല്യം നമുക്ക് ചെയ്യാത്ത ഒരു ഇന്ദ്രിയം പറഞ്ഞ മൂക്കാണ്. മണത്തടിച്ച് വീണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ചിക്കൻ വറുക്കുകയോ മീൻ വറുക്കുകയോ ചെയ്യുമ്പോൾ വേറെ വലിയ കണ്ണും പറ്റാത്ത ഒരു ഇന്ദ്രിയമാണ് ഈ മൂക്ക്. ബാക്കി പലതും സ്വതം ഇന്ദ്രിയത്തുടർന്ന് വേണം. ചില പറയുന്നതാണ്, അദ്ദേഹം ഞാൻ ഉപവാസമാണ്, നിങ്ങളൊന്നും പറയിപ്പിക്കില്ല. ഉപവാസം ആയതുകൊണ്ട് ഞാൻ രണ്ടു ദിവസം ഉപവാസിക്കുക പറഞ്ഞു, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ ഉപവാസം ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്നുള്ള അർത്ഥത്തിലാണ്. ഉപവാസം കഴിഞ്ഞായിരിക്കും ചെയ്യാൻ പറ്റും. അവരാണ് പറയുന്നത്, അമയൻ സ്വതം ഇന്ദ്രിയ ദേഹത്തോട് എന്ത് വേണം? സ്ഥിരത, സ്ഥിരതയോട് എന്ത് വേണം? അപ്പോ ഇന്ദ്രിയ ജയത്തിൽ നമുക്ക് സ്വതം ഉപവാസ പ്രാർത്ഥനയുള്ളപ്പോഴല്ല, കഷ്ടകാലമൊന്നും നോക്കുമ്പോഴല്ല, പ്രശ്നങ്ങൾ ഗുരുതരമാകുമ്പോഴല്ല, ജീവിതത്തിലെല്ലാം ഇപ്പോഴും ഒരു ജയം എടുക്കേണ്ട ആവശ്യമാണ്. സ്വതന്ത്രം ചെയ്യുന്നു. അത് അതിനെ കുറിച്ച് നടന്നു വന്നു. നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉറപ്പിക്കാൻ പോകുന്നു. ചില പ്രബോധനങ്ങളാണ് കൂടുതലുള്ളത്. കഥാവിൻ സ്വതന്ത്രം ചെയ്യുന്നു. ഗലാത്തിലേഖനം ആറാം അധ്യായം അതിന്റെ 7, 8, 9 വാക്യമാണ്. ഗലാത്തിലേഖനം ആറാം അധ്യായം. തറന്നു പോകാൻ ഞാൻ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷം സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. ഇവിടെ പറയുന്നു, വിതയ്ക്കുന്നവരോട് പറയുന്നു, ജഡത്തിൽ ആ വിതയ്ക്കുന്നെങ്കിൽ ജഡത്തിൽ നാശം തന്നെ കൊയ്യേണ്ടി വരും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മീയമായി ചിന്തിക്കുന്ന, ആത്മീയമായി പ്രവർത്തിക്കുന്ന, ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി വില കൊടുക്കുന്ന, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ എന്താണ് ശ്രദ്ധിക്കുന്നത്, അവനും ഒരു കൊയ്യുന്നുണ്ട്. ജഡത്തിൽ വിതയ്ക്കുന്നവനും ഒരു കൊയ്യുന്നുണ്ട്, ആത്മാവിൽ വിതയ്ക്കുന്നവനും ഒരു കൊയ്ത്തുണ്ട്. എന്താ വിതയ്ക്കുന്നത്? അതനുസരിച്ച് കൊയ്യും, കൊയ്യേണ്ടി വരും. എന്നാൽ അടുത്ത വാക്യം, 9th പറയുന്നു, നന്മ ചെയ്യുന്നതിൽ നന്മ ചെയ്യുന്നതിൽ നാം അടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം എന്ത് ചെയ്യും? നന്മ ചെയ്യുന്നതിൽ വായിക്കും, നന്മ സുവിശേഷിക്കുന്നവരുടെ കാലുകൾ എത്ര മനോഹരം. നന്മ എന്ന് ഉദ്ദേശിക്കുന്നതിന് ഏതെങ്കിലും ഒന്ന് രണ്ട് സുവിശേഷം പറയുന്നത് മാത്രമല്ല, ദൈവികമായിട്ടുള്ള, ആത്മീയമായിട്ടുള്ള, ദൈവത്തോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, ദൈവമക്കളോടുള്ള ബന്ധത്തിൽ, കൂട്ടു സഹോദരങ്ങളോട് ബന്ധത്തിൽ, ലീലാസന്മാരുടെ ബന്ധത്തിൽ, ദൈവം ആയുസ് നൽകിയിട്ടുള്ള വിലപ്പെട്ട അവസരങ്ങളുമായി ബന്ധപ്പെടുത്തി, ദൈവങ്ങളെല്ലാം താരത് തന്നിട്ടുണ്ടോ, കഴിവ് തന്നിട്ടുണ്ടോ, അവസരം തന്നിട്ടുണ്ടോ, ദൈവം എനിക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെല്ലാം സാധ്യതകൾ ദൈവികമായി ഒരുക്കിയിട്ടുണ്ടോ, ആ വിഷയങ്ങളിൽ, ആ ആവശ്യങ്ങളിൽ, ആ കാര്യങ്ങളിൽ പാടാനാണെങ്കിൽ, പ്രാർത്ഥിക്കാനാണെങ്കിൽ, സഹകരിക്കാനാണെങ്കിൽ, സഹായിക്കാനാണെങ്കിൽ, എന്തെങ്കിലും ദൈവത്തിനോ, ദൈവസഭയ്ക്കോ, ദൈവനാമത്തിനോ, സഹോദരങ്ങൾക്കോ, കൂട്ടു സഹോദരങ്ങൾക്കോ, സുവിശേഷത്തിലോ, ദൈവകാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ദൈവ ജീവിതത്തിൽ ഒരു കഴിവോ, അറിവോ, പരിജ്ഞാനമോ, ആരോഗ്യമോ, ബലമോ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ദൈവം തന്നിട്ടുള്ള, ദൈവത്തിൽ ലഭിച്ചിട്ടുള്ള സ്വതന്ത്ര ഈ കാര്യങ്ങളിൽ, ഈ വിഷയങ്ങളിൽ, ഈ ആവശ്യങ്ങളിൽ, ഈ അവസരങ്ങളിൽ, ഈ സമയങ്ങളിൽ, ഈ കാര്യങ്ങളിൽ ആർക്കെങ്കിലും മടുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ, മടുത്തു പോയിട്ടുണ്ടെങ്കിൽ, തളർന്നു പോയിട്ടുണ്ടെങ്കിൽ കൊയ്ത്ത് ഇല്ലെന്നാണ്. നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം എന്ത് ചെയ്യും? എന്നോട് ഈ കുറച്ച് ആളുകൾക്ക് ഒരു അച്ഛായൻ പറഞ്ഞിരിക്കുകയാണ്, എന്റെ ഭാഷ ഞാൻ സഭ എന്ന് പറഞ്ഞാണല്ലോ മരിക്കുന്നയാള്. സഭയുടെ കാര്യമൊന്നും പറഞ്ഞാൽ പിന്നെ എനിക്ക് ഇരിക്കപ്പെടുന്നു. ഞാൻ ഓടും, വിശ്വാസികൾക്ക് അസുഖമില്ല, ആരെങ്കിലും കൊണ്ടുവരണോ, കൊണ്ടുവിടണോ, ഇനി കേൾക്കണോ, അവരെ എന്നതാ ഭാഷ ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഭാസ്റ്റർ. ഇപ്പോൾ ഞാനെല്ലാം പഠിച്ചു, എല്ലാം
ഇപ്പോൾ ഞാൻ സമായവും തുടങ്ങുമ്പോഴേ ചെല്ലും ആശീർവാദം പറഞ്ഞ് ആമേൻ കർത്താവേ എന്ന് ഒരു പറയല്ല ആവശ്യമൊന്നുമില്ല ചിലതങ്ങനെയാണ് എല്ലാം പഠിച്ചു എല്ലാം മനസ്സിലാക്കി അങ്ങനെ സ്വതവും അങ്ങനെ എവിടുന്നെല്ലാം ഒഴിയാവോ ഒഴിഞ്ഞു നിൽക്കാവോ മാറാവോ എങ്ങനെ തടിതപ്പാവോ അങ്ങനെ നിൽക്കുന്ന വിദഗ്ധന്മാരായിട്ട് കഴിവായിട്ടുണ്ടല്ലോ പക്ഷെ അതിന്റെ അർത്ഥം നീ ഒന്നും പ്രതീക്ഷിക്കേണ്ടതാണ് എന്റെ കൊയ്ത്തിനെ ഞാൻ നിബന്ധിക്കുന്നു എന്റെ കൊയ്ത്തിനെതിരാണ് എന്താണ് സ്വതവം ചെയ്യുന്നു ദൈവം ജീവിതത്തിൽ ആയുസ് തന്നെങ്കിൽ ആരോഗ്യം നൽകി അവസരം നൽകി സൂചന നൽകി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇന്ന നന്മ എന്ന് പറയാനായിട്ട് ഞാൻ സമയമെടുക്കുന്നില്ല മുന്നോട്ട് കാര്യങ്ങൾ ഒപ്പിക്കുന്നുണ്ടല്ലോ എന്റെ താൻ സ്വതം ചെയ്യുന്നു അമ്മയുടെ സ്വതം ദൈവത്തിലെ മടുപ്പ് കയറി നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടിക്കാതിരിപ്പാൻ പാപികളാത്ത എനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു അപ്പോ മടുപ്പ് കയറിയെങ്കിൽ സ്വതന്ത്ര രണ്ട് കാര്യം നന്മ ചെയ്യുന്നെങ്കിൽ അതിന് കൊയ്ത്തുണ്ട് തിന്മ ചെയ്യുന്നെങ്കിൽ അതിനൊരു കൊയ്ത്തുണ്ട് ഇനി ഒരു വാക്യമെന്നുണ്ടെങ്കിൽ എന്താണ് സ്വതം ചെയ്യുന്നു എർമ്മ്യ പ്രവാചന ദിവസം 38-ാം അധ്യായം 7-ാം വാക്യം കുഴിയിലിട്ട് കളഞ്ഞു എന്ന് രാജഗ്രഹത്തിൽ ഉണ്ടായിരുന്ന കുശ്യനായ എബെദ്മേലെക്ക് എന്ന ക്ഷമൻ കേട്ടു അന്ന് രാജാവ് ബെന്യാമീൻ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു എബെദ്മേലെക്ക് രാജഗ്രഹത്തിൽ ഇറങ്ങിച്ചെന്ന് രാജാവിനോട് സംസാരിച്ചു യജമാനായ രാജാവെ ഈ മനുഷ്യർ എർമ്മ്യ പ്രവാചകനോട് ചെയ്തതൊക്കെ ഈ അന്യായം അത്രേ അവർ അവനെ കുഴിയിലിട്ട് കളഞ്ഞു നഗരത്തിൽ അപ്പമില്ലായാൽ അവൻ അവിടെ പട്ടണി കിടന്ന് ചാകയുള്ളൂ എന്ന് പറഞ്ഞു രാജാവ് കുശ്യനായ എബെദ്മേലെക്കിനോട് നീ ഇവിടെ നിന്ന് 30 ആളുകളെ കൂട്ടിക്കൊണ്ടു ചെന്ന് യിർമ്യ പ്രവാചകൻ മരിക്കും മുമ്പേ അവനെ കുഴിയിൽ നിന്ന് കയറ്റി കൊള്ളുക എന്ന് കൽപ്പിച്ചു അങ്ങനെ എബെദ്മേലെക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടു ചെന്ന് രാജഗ്രഹത്തിൽ ഭണ്ഡാരമുറിക്ക് കീഴിൽ ചെന്ന് അവിടെ നിന്ന് പഴന്തുണിയും കീറ്റു തുണിക്കും ഘടകങ്ങളും എടുത്ത് കുഴിയിൽ യിർമ്യ അവനെ കയറു വഴി ഇറക്കി കൊടുത്തു കുശ്യനായ എബെദ്മേലെക്ക് യിർമ്യാവോട് ഈ പഴന്തുണിയും കീറ്റു തുണിക്കണ്ടങ്ങളും നിന്റെ കക്ഷങ്ങളിൽ വെച്ച് അതിന് പുറമേ കയറിട്ടുക എന്ന് പറഞ്ഞു യിർമ്യാവ് അങ്ങനെ ചെയ്തു അവർ യിർമ്യാവെ കയറുകൊണ്ട് കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി സംഭവം ഇങ്ങനെ ഒരു രണ്ടും കാണുകയും ഒരു കൂടെ ആളുകൾ യിർമ്യ പ്രവാചകനെ പിടിച്ച് കുഴി കയറ്റി അവർക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം പ്രവചനമോ അല്ലെങ്കിൽ ദൂതോ കാര്യങ്ങളോ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ അവർക്ക് ഇത് സൂചിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല അവരെല്ലാവരും കൂടി പ്രവാചികളെ പിടിച്ച് കിണറ്റിലേക്ക് താത്തി അങ്ങനെ മരിക്കുവോ ജീവിക്കുവോ കഴിക്കുവോ ഒന്നും അവർ വിഷയമല്ല അവരും ചാവടി ചായന്റെ പൂവാൻ കൊണ്ടുവന്ന് കടുങ്കയ്യായിട്ട് നീങ്ങി തിന്മ ചെയ്യാനോ ദോഷം ചെയ്യാനോ വിഷമം ഉണ്ടാക്കാനോ വേദന ഉണ്ടാക്കാനോ പ്രയാസം ഉണ്ടാക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ ബുദ്ധിമുട്ട് ഉണ്ടാക്കാനോ ഒന്നും ഒരു മടിയില്ലാത്ത ഒരു ഗ്രൂപ്പാക്ക ആര് വേദനിക്കുന്നു എന്ത് ഭവിക്കുന്നു എന്ത് സംഭവിക്കുന്നു എന്താണ് ഒന്നും പറയണ്ട ദൈവത്തിന്റെ ദൈവം എങ്ങനെ വിചാരിക്കുന്നു ദൈവത്തിന്റെ നീതി എന്താ ദൈവത്തിന്റെ ന്യായം എന്താ നന്മയാണോ ഈ ചെയ്യുന്ന അന്യായമാണ് അവർക്കൊന്നും പറയണ്ട അങ്ങനെ ഒരു ഗ്രൂപ്പ് അവരെല്ലാവരുടെ കൂടി പിടിച്ച് എരുമ്യ പ്രവാചകനെ പൊട്ടക്കിന്റെ അല്ലെങ്കിൽ വെള്ളത്തിൽ അല്ലെങ്കിൽ കെട്ടിത ഇത് കണ്ടപ്പോൾ എബെദ്മേലെക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ പ്രിയപ്പെട്ടവർ എപ്രാളപ്പെട്ട് എടുത്തു ചാടി ഓടിച്ചെന്ന് രാജഗൃഹത്തിൽ നിന്ന് രാജാവിനോട് രാജാവേ ഈ ചെയ്യുന്നത് ന്യായമല്ല അന്യായമാണ് ഈ ചെയ്യുന്നത് നന്മയല്ല തിന്മയാണ് ഈ ചെയ്യുന്നത് പാപമാണ് ഇത് ദോഷമാണ് ഇത് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ വാവൾക്കാരൻ വേറുണ്ടാക്കിയപ്പോഴത്തേക്കും രാജാവ് ഇന്നൊരു കാലം നീ 30 ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി നീ ആ മരിക്കും മുമ്പ് എല്ലാ പ്രവാചകനെ ഓടിച്ചെന്ന് പോകുന്നതിനിടയ്ക്ക് ഈ മനുഷ്യന്റെ വെപ്രാളവും വെത്തപ്പാടും ഒക്കെ ഞാൻ നിങ്ങളെ മനസ്സാക്കുന്നുണ്ട് ഞാൻ ഈ യഥാർത്ഥത്തിനോട് സംശയിച്ച കാര്യമാണ് ഓടിച്ചെന്ന് നാളുകളിൽ കുറെ പഴം തുണിയും കീറ്റു തുണി കഷ്ണങ്ങളും അതും ഇതും എല്ലാം എടുത്തോണ്ട് കയറും എടുത്തോണ്ട് ഈ മനുഷ്യൻ ഉണ്ടാവട്ടെ ഓടിച്ചെന്ന് കിണറിനെ അമ്മയും ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് എന്നിട്ട് അന്ന് JCB ക്രെയിനൊന്നുള്ള കാലമല്ല ആ കിണറിൽ അവിടെ അവിടെ കുഴി ഉടച്ചിട്ടിട്ട് ആ നീ തുണിയെല്ലാം അങ്ങനെ എന്ത് ചെയ്തു ഇട്ട് താഴോട്ട് കൊടുത്തു
ഒരുസി തുണിയിലാണ് കഷ്ണത്തിലേക്ക് വെച്ചിട്ട് കഷ്ണത്തിൽ വെച്ച് ആദ്യം കഷ്ണത്തിലേക്ക് തുണിയെല്ലാം കൂടി പഴന്തുണയും കീട്ടുണി കഷ്ണങ്ങളും എല്ലാം കൂടെ കൂടി ഈ കഷ്ണത്തിൽ വെക്കുക. എന്നിട്ട് അതിന്റെ അതിന്റെ മുകളിലൂടെ കയ്യിലിടുക. കയ്യിലിട്ടിട്ട് ഇങ്ങനെ പതുക്കെ പിടിച്ചുകൊണ്ട് വേദനിക്കാതെ വിഷമിക്കാതെ തൊലി പോകാതെ ദേവദാസൻ വേദനിക്കാതെ ദേവദാസൻ വിഷമിക്കാതെ ദേവദാസൻ അവയെ മുറിവേൽക്കാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തൊലിവോ അദ്ദേഹത്തിന്റെ ഒന്നും പറ്റാതിയാൻ വേണ്ടി തുണിയെല്ലാം നൽകി ഇതെല്ലാം ഇട്ട് കൊടുത്ത് പിടിച്ച് നോക്കി പിടിച്ചോ പറഞ്ഞു പോക്കാം പെട്ടെന്ന് നോക്കിയൊക്കെ എന്റെ പ്രവാചകനെ നോക്കി രണ്ട് കുട്ടികൾ നിങ്ങൾ മനസ്സിലായി. ഒരു കുട്ടികൾക്ക് വേദനിക്കാനും ഇല്ല വിചാരം ഇല്ല തകളാനും ഇല്ല കരങ്ങാനും ഒന്നും ചിന്തിക്കാൻ പറ്റാതെ ഒരാൾക്ക് ഇതെല്ലാം അശുഭമാണ്. നന്മയ്ക്ക് വേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആശ്വാസത്തിന് വേണ്ടി ഗുണത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി ജീവന് വേണ്ടി ഓടുന്ന ഒരു മനുഷ്യൻ ഇനി അതിന്റെ എന്താണ് സ്വന്തം ചെയ്യുന്നു ആ 39 ഇതാണ് സ്വന്തം 15 39
ഇതിനെ കേട്ടിക്കൊണ്ട് ആശുപത്രിയിൽ പോയി പിന്നെ അതെല്ലാം ബുദ്ധിമുട്ട് അവിടെ ചെന്നോട് കാര്യമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏറ്റവും വിട്ടടിച്ചാൻ പോയി. വിട്ടടിച്ച് വീട്ടിൽ പോ അവിടെ ചെന്നു ചെന്നോട് ചെന്നപ്പോ തമ്മിൽ പോയവനോട് എത്തിയിട്ടില്ല, മുംബൈ പോയവനോട് എത്തിയിട്ടില്ല. വാനന്ദിയെ ചോദിച്ചു വിളിച്ചപ്പോ പെട്ടെന്നൊരു ഫോൺ അച്ഛന് വഴിയിൽ വെച്ച് ആക്സിഡന്റ് ഉണ്ടായി. അവന് വേറെ ആരോ ആ തോർത്തായി തന്നെ തന്നെ വിട്ടടിച്ചു പോയി. വഴിയിൽ വെച്ച് എന്തിനായാലും വേണ്ടി വിലക്കിടുന്ന, എന്തിനായാലും ബുദ്ധിമുട്ടുന്ന, എന്തിനാണ് കഷ്ടപ്പെടുന്ന, ഒഴിഞ്ഞു പോവാ. ഒഴിഞ്ഞു പോയി സ്വന്തം മകനെ. നമ്മൾ ഒഴിഞ്ഞു മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ നന്മയാ ഒഴിഞ്ഞു പോകും. എന്നാൽ ആ വണ്ടിയെ വലിച്ചു കയറ്റി ആശുപത്രി കൊണ്ടുപോയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടില്ലേ പോലും മനസമാധാനം കിട്ടിയതെ. എന്നെ എന്റെ ഉള്ളിൽ ഇട്ടിട്ടാണല്ലോ ഞാൻ പോകുന്നത്. വന്നപ്പോ എങ്ങനെ ധരിക്കും, എങ്ങനെ ഓർക്കും? ഒഴിഞ്ഞു മാറുമ്പോൾ, ഒഴിഞ്ഞു പോകുമ്പോൾ, ഒഴിഞ്ഞു മാറുന്ന എന്തായിരിക്കും പറയണോ? സ്വന്തം 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 ദൈവികമായി ആത്മീയമായി ദൈവകാര്യങ്ങളെ വിഷയത്തിൽ മടുപ്പാണെങ്കിൽ, ഒഴിവൊഴിവാണെങ്കിൽ, ഒഴപ്പാണെങ്കിൽ, അവൻ മടുപ്പാണെങ്കിൽ അതിന്റെ അച്ഛൻ നമ്മുടെ ജീവിതത്തിൽ വരും. അതുകൊണ്ടാണ് പറയുന്നത് നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്, തളർന്നു പോകാനാ തക്ക സമയത്ത് നാം പറയും. നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ സേവിക്കായ കൊണ്ട് യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും അഗ്നിയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ സേവിക്കേണ്ടി. ചിലരെന്താ കൂടിക്കഴിഞ്ഞ ഉന്മേഷമില്ല, സന്തോഷം സമ്പത്ത് കൂടി ജോലി കൂടി എന്താണ് ഉണ്ടാവശ്യമുള്ളത്. നേരത്തെ ഞാൻ വരുമ്പോ കൈവരാശം വരുമ്പോ എന്താണ് അഡാപ്റ്റേഷൻ, അതിന്റെ ആ പേര് പിടിക്കാൻ വേണ്ടി ഞാൻ പെട്ട പാടുന്നു എന്താ പിന്നെ ഞാൻ ആദ്യം തന്നെ കൊണ്ടുവന്നതിന് സ്വാധം അത് കഥാവിശ്വാസം ഇങ്ങനെ അത് ഇത് ആ കാര്യങ്ങൾ നിങ്ങളൊന്നും നിങ്ങൾക്കൊന്നും അറിയില്ലായിരിക്കും. ഞാൻ കുറെ കണ്ടതാണ് ഇവരെല്ലാം നടന്ന് വീടിന്റെ പുറകിലൊരു ഷെഡ് പോലത്തെ സാധനമില്ല, അതിനകത്ത് പോലും നമ്മുടെ സൗകര്യമാരൊന്ന് താമസിച്ച് ഞാൻ പോയി കണ്ട് പ്രാർത്ഥിച്ചു വന്നിട്ടുണ്ട്. ഞാൻ അതുപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ എനിക്ക് വിശ്വാസം വരുന്നില്ലായിരിക്കും. അതിന് ഞാൻ രണ്ടു ഫോട്ടോ എടുത്ത് വെച്ചു. അങ്ങനെ കിടന്ന് ഞെഴുവിനെ കൊണ്ട് കരഞ്ഞ് കണ്ണീരൊടുക്കി ഒത്തിമുട്ടി പിടിച്ച് തൂങ്ങി കടിച്ചു തൂങ്ങി കയറി. സ്വന്തം ഇപ്പൊ എല്ലാം എല്ലാം ശരിയായി, എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാല് എല്ലാവർക്കും എന്താണ് പിന്നെ ഉന്മേഷമില്ല, സന്തോഷമില്ല. സ്വന്തം സ്വന്തം കൂടിക്കഴിഞ്ഞാൽ സമ്പത്ത് കൂടിയാൽ ജോലി കൂടിയാൽ വരുമാനം കൂടിയാൽ സാങ്കേതികം കാര്യങ്ങളെല്ലാം സ്വസ്ഥതയായ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, ഉന്മേഷമില്ല. പിന്നെ യോഗത്തിലേക്ക് പോകുന്ന മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞില്ല, ഇന്ന് മീറ്റിംഗ് ഉള്ള ദിവസമാണ്. കൈക്ക് വേദനയുണ്ട്, കാലിന് എന്തെങ്കിലും വേദന, എന്തെങ്കിലും വേദന ആവും, നടുവിന് എന്തെങ്കിലും നിങ്ങൾ മനസ്സിലാവില്ലെന്ന് അറിയാം. മനസ്സിലാക്കേണ്ട പതുക്കോ ഏത് കാലം ജോലിയും ഭാര്യയും വീക്ഷിക്കുന്ന വിധമോ നിരത്തിൽ ഏതെങ്കിലും കാര്യം ഉണ്ടോ എന്ന് അറിയുന്നു. അത് അറിഞ്ഞാലേ അതെന്താ നോക്കി അറിയാം. അത് അറിഞ്ഞാൽ കാലാവസ്ഥ എങ്ങനെയുണ്ട്, അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇതങ്ങ് മാറ്റാം. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒപ്പിട്ട് പിന്നെ പ്രാർത്ഥനയുടെ കാര്യം അന്ന് പാസ് പിന്നെ വിളിക്കുകയോ അല്ല ചെയ്തു ഇല്ല പാസ് അന്ന് പൊതുവെ പറഞ്ഞോ എല്ലാവരും മെസ്സേജ് അയക്കുകയോ മെയിൽ അയക്കുകയോ ഇല്ലല്ല അതിന് മന്ത്രി ഓക്കെ എന്നാ പിന്നെ അപ്പൊ ഇത് എന്താ എന്തോ അതിന്റെ കാര്യം
ലേവി പാസേ എവിടെ പ്രാർത്ഥന എങ്ങനെയാ എവിടെയാ അത് അറിയാൻ വേണ്ടി കൊതിച്ച് വേളാമ്പലേ പോലെ ഇപ്പോഴും പല പേരെങ്ങനെ കാണും സഹോദരൻ സാധനങ്ങളിൽ അയച്ച് നടക്കുന്നു നല്ലതാണ് ചെറുക്ക് കൂടിക്കഴിഞ്ഞു ഞാൻ ഈ പറഞ്ഞ സമ്പത്ത് കൊടുന്നു ജോലി കൊടുന്നു വരുമാനം കൊടുന്നു എല്ലാം നല്ലതായിരിക്കുന്നു കാര്യങ്ങളെല്ലാം ആകുന്നു പിന്നെ ഇതെല്ലാം നൂറ് നൂറ് കാരണങ്ങളെ കൊച്ചുങ്ങള് അത് ഇത് പിന്നെ ഇതെല്ലാം എല്ലാം എല്ലാം വിഷയങ്ങളാണ് എന്താണ് ശ്രദ്ധ ചെയ്യുന്നു മറ്റ് അന്ന് ഇതൊന്നും വിഷയമല്ലാത്ത എന്നാൽ ഇന്ന് അത് പറയുന്നു സകല വസ്തുക്കളെയും സമർത്ഥി ഏതുമായി നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ സേവിക്കാനുമുണ്ട് ഞാൻ ഒരു ഒരു സംഭവം പറയാം ഒരു ഒരു അനുഭവം പറയാം അപ്പൊ നീ കുറച്ചൊരു ഉൾപ്പെട്ട് മനസ്സിലാവും തിരുവല്ല ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ ഞാൻ എറണാകുളത്ത് പാലാരിവട്ടം താമസിക്കുന്നു അദ്ദേഹത്തെ തേവരയിലൊക്കെ താമസിക്കുന്നത് എറണാകുളത്ത് തിരുവല്ല ഭാഗത്ത് നിന്ന് ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പഠനം കഴിഞ്ഞ് നല്ല മിടുക്കൻ യോഗ്യനായിട്ടൊരു പയ്യൻ അവൻ എറണാകുളത്ത് വന്നു അവന്റെ ചേട്ടനോടെ നേപ്പിൾ സ്കൂളിലേക്ക് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് വന്നു എല്ലാവരും വന്നിട്ട് അവന് എല്ലാത്തിനും കഴിവോ പാടണോ പ്രാർത്ഥിക്കണോ പോണോ വരണോ വന്ന വഴിയെ ചർച്ചിൽ ഞങ്ങളുടെ ചർച്ചിൽ വന്ന് കിട്ടി ഞങ്ങളുടെ ചർച്ചിൽ വന്നപ്പോൾ എല്ലാം പുള്ളിയും കയറിയിട്ടു സൺഡേ സ്കൂളിൽ പുള്ളി പഠിക്കാൻ തുടങ്ങി യൂത്തിന്റെ സി എം എന്ന് പറഞ്ഞ അതിന്റെ സെക്രട്ടറി ആയി പുള്ളി അത് ഇതെല്ലാം പുള്ളിയുടെ കയ്യിലാണ് എനിക്ക് എന്റെ ഭാര്യ കൊണ്ട് പലപ്പോഴും പലയിടത്ത് പോകാൻ പറ്റില്ല ഇപ്പൊ സ്കൂട്ടർന്ന് പറയുന്ന അറിയുന്നുണ്ട് എവിടെ ചെല്ലുമ്പോൾ കൺവെൻഷനോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പാട്ട് പാടാനൊന്നും അവന് മൈക്കൊന്നും വേണ്ട അവന് വേറൊരാൾ വിളിച്ചെങ്കിലും മൈക്കിന്റെ കേബിളെ തൂങ്ങിക്കണം പക്ഷെ ജോലി കിട്ടത്തില്ല ജോലി ഇല്ലാത്ത വലിയ വിഷമമായി ഇതെല്ലാം ഇത്രയും ഉത്സാഹിയാണെങ്കിലും വലിയ കഴിവ് താല്പര്യവും താരതമുള്ളവരാണെങ്കിലും ആ പഠിത്തവും നല്ല രീതിയിൽ പഠിച്ചാൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ മാർക്കോട്ടുള്ള പാസ്സായിരുന്നു പക്ഷെ ജോലി കിട്ടുന്നില്ല പലയിടത്ത് ജോലി പല ഭാഗത്തും പുറത്തോട്ടൊക്കെ പോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല ആറ് മാസം കഴിഞ്ഞ് കഷ്ടപ്പെട്ട് ഒടുവിൽ അവൻ ആ ജോലി കിട്ടി ആ ജോലി കമ്പനിയിൽ ഫ്ലാറ്റ് കൊടുത്തു താമസിക്കാൻ ഹീറോ കൊണ്ട് ബൈക്ക് കൊടുത്തു മൊബൈൽ ഫോൺ കൊടുത്തു അങ്ങനെ ഒത്തിരി സൗകര്യങ്ങളെല്ലാം ഒത്തിരി കാര്യങ്ങളെല്ലാം കൊടുത്തു അങ്ങനെ ആദ്യത്തെ ഞായറാഴ്ച ചർച്ചിൽ വന്ന സമയത്തിന് വന്നിട്ട് ദൈവം ചെയ്യുക ഇടുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് രണ്ട് വാക്ക് പറഞ്ഞു പിന്നെ അവൻ ഒന്നും പറയാൻ പറ്റും വിളുമ്പോ ആ ക്യാപ്പിന് ഞാൻ അന്യവാദിച്ചൊക്കെ പറഞ്ഞ് ആകെ അങ്ങനെ ക്യാപ്പ് നികത്തിങ്ങനെ ശരിയാക്കി അങ്ങനെ അവന് പറഞ്ഞു ദൈവം തന്നതും ദൈവം പ്രവർത്തിച്ചതും ദൈവം തുറന്നതും ദൈവം അങ്ങനെ ഒന്ന് രണ്ട് ആഴ്ചകൾ കഴിഞ്ഞ് പിന്നെ ഇവനെ പതുക്കെ പതുക്കെ ഇവനെ അങ്ങനെ കാണുന്നില്ല അതൊക്കെ സഭായം തുടങ്ങി ഒരു ദിവസം വിളിച്ച പക്ഷേ നീ എനിക്ക് സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ പറ്റത്തില്ല പക്ഷേ ലഭിക്കണം എനിക്ക് അതിനെ ബുദ്ധിമുട്ടാണ് എനിക്ക് സാധിക്കുന്നത് ആണ് അതിൽ ആലോചിച്ചു പിന്നെ ഒരു ദിവസം വിളിച്ച് പറഞ്ഞ് ഞാൻ സി എം യൂത്തിന്റെ അതേ പാസ് ആരെയും ലഭിക്കട്ടെ എനിക്ക് ഇനി അത് പറ്റില്ല കേട്ടോ എനിക്ക് ഇത്രയും പിന്നെ ഓരോന്ന് രാജിവെച്ചോണ്ടിരിക്കുക അങ്ങനെ പിന്നെ പലപ്പോഴും സമായത്തിന് വന്നിട്ട് സമായം കഴിഞ്ഞ് നമ്മൾ ആശ്രമം ആമയും കർത്താവ് വരണമേ നമ്മൾ മറ്റേ ബൈക്ക് പോകുന്നു മൊബൈൽ വിളിക്കുന്നുണ്ട് എന്ത് നമ്പർ കാണുമ്പോ എവിടെ നിൽക്കണ്ടെന്നല്ല ഒറ്റ ഇവിടെ തിരുവല്ലാവിലെ ഭാഷ എന്റെ ഒരു സ്നേഹിതനാ വിളിച്ച പുള്ളി ഇറങ്ങുമ്പോഴും വിളിച്ചായിരുന്നു പാസ്വാർഡ് എവിടെയെങ്കിലും ഭാഷ അവിടെ ഉണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കും അങ്ങനെ കുറച്ച് നാളെ ശരിക്കും കാണാതെ വന്നു പുള്ളിക്ക് ഞാൻ ബോംബെയിലുള്ള ഒരു പാസ് ഇവിടെ നിന്നാണ് വന്ന സ്വാതി ഭാഷ പാസ് വന്നപ്പോ ഞാന് എന്റെ ഫ്ലാറ്റിൽ ചെന്ന് വന്നു കഴിഞ്ഞപ്പോ ആവശ്യപ്പെട്ടു കണ്ടപ്പോ ഞാൻ പറഞ്ഞു പോലെ ബോംബെയിൽ നിന്നൊരു പാവം നല്ലൊരു കഥാവിലാസം വന്നിട്ടുണ്ട് ദൂതൊക്കെ പറയുന്ന നല്ല ആരോഗ്യം മോനത്തിനാളായാലും ശരിക്കും പ്രാർത്ഥനയും കൂടി ഉണ്ടാവുകയും പ്രാർത്ഥന ഒരു ആലോചന കിട്ടും നല്ലതാണ് ഒത്തിരി ഒത്തിരി കാര്യങ്ങളെല്ലാം പറഞ്ഞു നിങ്ങൾ എന്നോട് പറയുക എന്റെ വാസ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല എനിക്ക് സമയമില്ല എനിക്ക് ഒത്തിരി ഒത്തിരി കാര്യം എനിക്ക് നാളെ ഹൈദരാബാദിൽ പോകണം ചെന്നൈ പോകണം എന്തെല്ലാം വാസ എനിക്ക് കൃപയാൽ സമയം കൃപയാറുന്നില്ല സമയം ഞാൻ വരുന്ന വഴി ദൈവത്തോട് പ്രാർത്ഥിക്കാം അവിടെ വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ല
പലപ്പോഴും ദൈവത്തിൽ പറഞ്ഞു, ദൈവം ഇവന് ആഗ്രഹം ഉണ്ടല്ലോ കർത്താവ്, ഇവന് ഇച്ചിരി സമയം കൂടി കർത്താവ്. എന്റെ എല്ലാ പ്രാർത്ഥനയും ഫലിച്ചിട്ടില്ല, ആ പ്രാർത്ഥന ഫലിച്ചു. രണ്ടാഴ്ച കഴിഞ്ഞ് ഞാൻ പെട്ടി നോക്കി കാത്രിയോഗത്തിൽ പോകാൻ വേണ്ടി മദ്രാസ് ചെന്നൈ മെയിൽ പിടിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോ ഇവൻ പതിവില്ലാതെ കേൾക്കും. പക്ഷേ ഒരു കാര്യം പറയാം, അങ്ങനെ മോനെ 10 മിനിറ്റ് ട്രെയിൻ പോയി, ഞാൻ തിരിച്ചു ഫ്ലാറ്റിലോട്ട് വരാമോ? അങ്ങനെ അവൻ പറയാണ്, പാർശ്വൻ പാർശ്വത്ര വരുന്നെന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ ഇങ്ങോട്ട് വരാമോ? എനിക്ക് മനസ്സിലായി, അത്യാവശ്യം സമയം കിട്ടിയിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ അവൻ വീട്ടിൽ വന്നാലും പറഞ്ഞു, ഒരാളായാലും വന്നിട്ട് വീട്ടിൽ വന്ന് പിള്ളേർ കയറി വന്നാലും പറഞ്ഞു, നോക്കിയിരിക്കുക. വിളിച്ച് അപ്പുറത്ത് ഹോളിൽ കൊണ്ടിരുന്നു പറഞ്ഞു, ചോദിച്ചു, എന്നിട്ട് പറഞ്ഞു, പാർശ്വൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നു നാരായണൻകുട്ടി എന്ന് പറഞ്ഞ എടുത്തിട്ടുണ്ട് പാർശ്വൻ. അവൻ എനിക്കിട്ട് ഭാരമാണെന്ന് എൻ്റെ ജോലി പറഞ്ഞു. ഞാൻ പറഞ്ഞ എന്റെ കൊല്ലം പറയുന്നത് നിനക്കിട്ട് ഭാരമാണോ? നാരായണൻകുട്ടി അല്ല, നിങ്ങള് തിരുവല്ല ഇറങ്ങിയിട്ടുള്ള സ്ഥലമാണ്. ദൈവത്തിന്റെ അനേകം മക്കൾ അധികാധിക വിശ്വാസത്തിൽ ഇറങ്ങി. ഈ അടുത്തകാലം ഞാൻ കുമ്മനാട് ആ ചെറിയ സ്ഥലം അവിടെ പോയി ആ കുമ്മനാട് ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ നോക്കിയപ്പോ രാവിലെ ഒരു ചായ കുടിക്കാൻ തോന്നി നോക്കിയിട്ട് ചായക്കിലൊന്നും കാര്യമായിട്ടില്ല, മുഴുവൻ ഏറ്റവും നമ്മളാണ്. ഈ ഭൂലോകത്തുള്ള മുഴുവൻ ബാങ്കിയും ആ കൊച്ചി രാത്രം ഇതാണ് ശ്രോത്രം ചെയ്തത്. പിന്നെ എന്താ സ്വന്തം കട എവിടെ, പിന്നെ എന്താണ് അവിടെ കുറെ തമ്പേറിന്റെ കടയും ആ തമ്പേർ നന്നാക്കുന്ന വയോമാലിന്യങ്ങൾ കടകളുള്ളൂ. കഥാംശം ഞാൻ അത് ഓർമ്മ ഒരു കാലത്ത് തമ്പുരാനെ സേവിക്കാൻ അനുഗ്രഹിച്ചതിന്റെ ആ ഗ്രാമത്തിന്റെ സ്ഥിതി ദൈവരാജ്യത്തിന് വേണ്ടി ദൈവനാമത്തിനുണ്ട് ദൈവകാലങ്ങൾക്ക് വേണ്ടി ആദ്യകാലങ്ങളിൽ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്തിറങ്ങിയ അപ്പന്മാരെ അവിടെ തലമുറയോടൊന്ന് ദൈവത്തിന്റെ ഇടം കണക്ക് നിൽക്കുന്നത് സ്വത്രം. എന്റെ പട്ടണത്തിൽ പോകുന്ന അത്ര ബാങ്കുണ്ടെന്ന് തോന്നില്ല, അത്രയും ബാങ്കുണ്ട്. ഞാൻ ഇങ്ങനെ ഈ വാക്യം വായിച്ചു, ഞാൻ പറഞ്ഞു, സകല വസ്തുക്കളുടെ സമൃദ്ധികരമായി നിന്ന് ദൈവമായ യഹോവയെ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും സേവിക്കാൻ നാരായണൻകുട്ടി കൊണ്ട് കഴിക്കുന്നല്ല. വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ. ഞാൻ ചോദിച്ചു, മോനെ ദൈവം മാനിച്ചപ്പോ ദൈവം ഉയർത്തിയപ്പോ ദൈവ വിശാലത വരുത്തിയപ്പോ ദൈവം വഴി തുറന്നപ്പോ ദൈവം എന്നെ അനുഗ്രഹിച്ചപ്പോ ദൈവം എന്നെ ഓർത്തപ്പോ ദൈവം എന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങിയുള്ളല്ലോ തുടങ്ങിയപ്പോ ദൈവത്തിന്റെ ജീവിതത്തെ ഒരു നന്മയിലേക്ക് അനുഗ്രഹം നടത്താൻ ആരംഭിച്ചിട്ടുണ്ട്. ആരംഭമല്ലേ ആരംഭിച്ചപ്പോഴത്തേക്കും നിനക്ക് എന്തെല്ലാം വേണ്ടതായി? നിനക്ക് നല്ല സ്കൂൾ വേണ്ട, സി എം വേണ്ട, യൂത്ത് വേണ്ട, സഭ വേണ്ട, സഹായവും വേണ്ട, ആരാധന വേണ്ട, ചർച്ച് വേണ്ട, ഒന്നും വേണ്ട. നീ മുടക്കിയത് എന്തൊക്കെയാ? നീ വേണ്ടത് വെച്ച എന്തൊക്കെയാ? നീ സമയമില്ലാത്ത എന്തിനു വേണ്ടിയാ? ദൈവം നിന്നെ ഓർത്തപ്പോൾ, ദൈവം നിന്നെ ആദരിച്ചപ്പോൾ, ദൈവം നിന്നെ ഉയർത്തിയപ്പോൾ, ദൈവം വഴി തന്നപ്പോൾ നിനക്ക് മടി, നിനക്ക് മടുപ്പ്, നിനക്ക് അവൻ താല്പര്യം കുറഞ്ഞതേ വിഷയത്തില, ഉത്സാഹമില്ലാതെ വന്നതേ കാര്യത്തില, ഉത്സാഹം കുറഞ്ഞത് എവിടെയാ? ഉന്മേഷം കുറഞ്ഞത് എവിടെയാ? താല്പര്യം കുറഞ്ഞത് എവിടെയാ? ഉണർവില്ലായ്മ വന്നത് എവിടെയാ? മടുപ്പ് വന്നത് എവിടെയാ? ഇതെല്ലാം പറയുന്നത് കർത്താവ് തിരുവല്ലക്കാരന്റെ കാര്യം സ്ഥാപിക്കാൻ വേണ്ടിയല്ല. എന്റെ അനുഭവമായി പറഞ്ഞ നിങ്ങളൊന്ന് ചോദനയാണോ? നിങ്ങളെ ഇരിക്കുന്നു കർത്താവിന്റെ സ്വന്തം അവസാനമായി ചില നാളുകൾ കൂടെ ഭാഗത്തുണ്ടായിരുന്നതിന് ശേഷം സൗദി പോയി. ചില വർഷങ്ങൾക്ക് ശേഷം അവിടെ അതിന്റെ ജോലി സൗദി പോയി. കുറെ ബുദ്ധിമുട്ടായ ശേഷം ഞാൻ ഒരിക്കൽ സൗദി അറേബ്യ ചെന്നപ്പോൾ എന്നെ കൊണ്ടുപോയി പാകിസ്ഥാനി ഹോട്ടലിൽ കൊണ്ടുപോയി ചുട്ട കോഴി കണ്ടുപിടിച്ച ഞാൻ എന്റെ കാലിൽ കടിച്ചു അവരെന്നോട് പറയാം, പക്ഷേ ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല. എന്റെ മാനയെന്ന് പറയുന്നവൻ 10ാം ക്ലാസ് വേറെ ഭാഷ, പിന്നെ എങ്ങനെ ശരിയാവും? അതാണ് ഭാഷ, ഇതാണ് 33 വയസ്സായി കല്യാണം നടക്കുന്ന ഭാഷ. കുറെ സങ്കടങ്ങളും വിഷമങ്ങളും ഭാരങ്ങളും ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ ദിവസങ്ങൾ രാവിലെ വീട്ടിൽ ഞങ്ങളുടെ ദിവസം വെച്ചു പ്രാർത്ഥിച്ചു. ഞാനും അതിനുവേണ്ടി 7 ദിവസം പ്രാർത്ഥിച്ചു. അപ്പോൾ കല്യാണം കഴിഞ്ഞു വെച്ചു കാര്യങ്ങളും കാര്യങ്ങളും മാറി.
ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് ആ ഹോട്ടലിൽ കൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരഞ്ഞുമാണ് എന്നെ പറഞ്ഞു. ദൈവം എനിക്ക് വേണ്ടി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തു. ആളുകളെ എന്റെ ദൈവത്തെ മാനിക്കാൻ എനിക്ക് പറ്റിയില്ല. അവസരം ആൾക്കാരൊക്കെ പോയി മടുപ്പോ ഞാൻ വിഷയത്തിൽ കമ്പനി കളിയാക്കി അതിന്റെ കേട്ടതുവരെ മാറിയിട്ടില്ല. അതാണ് ദൈവത്തെ പരിഹസിച്ചുകൊണ്ട് ജഡത്തിന് വിതയ്ക്കുന്ന ജഡത്തിൽ ആശിക്കുകയും മാനിച്ചവനെ ഉയർത്തിയവനെ വഴി തോന്നവനെ നിർത്തിയവനെ കുടുംബത്തെ അനുഗ്രഹിച്ചെങ്കിൽ അത് ആത്മീയത്തെ ബാധിക്കരുത്, ആരാധനയെ ബാധിക്കരുത്, സഭയെ ബാധിക്കരുത്, വിശ്വാസത്തെ ബാധിക്കരുത്, ദൈവാരാധനയ്ക്കത് കേടാകരുത്. അവിടെയുള്ളൊരു ഇംഗ്ലീഷ് ചർച്ച അവിടെ ഞാൻ വർഷങ്ങളായി വിദേശങ്ങളായി പോകുന്നു. അവിടെ അവിടെ കോളിന്റെ ഇതെല്ലാം കഴിഞ്ഞ് ഈ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കാറിൽ കയറി എ സി കിട്ടി ചൂടായി എ സി കിട്ടി ഞങ്ങൾ അവിടെ ഇരിക്കുക. ഒരു സഹോദരൻ വേറെ വിളിച്ച് മൈക്ക് സ്പീക്കർ അതേത് നോക്കി കെട്ടി വലിച്ച് അതെല്ലാം കൊണ്ട് കിട്ടിയത് കൂട്ടി അതെല്ലാം ചെയ്ത് ബാക്കി കാറിന്റെ പുറകെ കൊണ്ടൊക്കെ കയറ്റി മൊത്തത്തിൽ ആൾക്കാർ എല്ലാവരും പോയി. അദ്ദേഹത്തിന്റെ ഭാര്യ രണ്ടുമൂന്നും കൊച്ചുപിള്ളേരും കൊണ്ട് ബാക്കി പന്ത്രണ്ട് പേരുണ്ട്. ബാക്കി എല്ലാവരും പോയി എല്ലാം വലിച്ചും തള്ളി കെട്ടി കയറ്റി കൊണ്ടുവന്ന് താക്കോല് കൊണ്ടുവന്ന് ഞങ്ങളുടെ കയ്യിൽ തന്നു. അപ്പോ വേർത്ത് വിളിച്ചുകൊണ്ട് താക്കോല് കൊണ്ട് തന്നു. ഞങ്ങൾ പോയപ്പോ ഞാൻ ചോദിച്ചു ഈ സഹോദരനെ എവിടെയാ എവിടെയാ പണി എന്താ ജോലി എല്ലാ ചാരും ഇവിടെ കടയാണ് ഞാൻ വിളിക്കുന്നത് ജോലി എന്താ ജോലി ചെയ്യുന്ന ആളായിരിക്കും ചോദിക്കാൻ ആ സഹോദരന്റെ പണി എന്ന് വെച്ചപ്പോ ഇവിടുത്തെ ഇൻഷുറൻസ് കമ്പനിയുടെ അതിന്റെ 2000 സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുടെ ഹെഡാണ് ആ പുള്ളി. ആ പുള്ളിയായി പെട്ടി പോകുന്നത് പുള്ളിയുടെ ജോലി ചെയ്യുന്ന പുള്ളിയുടെ പോലും ഉണ്ട്. അതിന് മുടി പോയില്ല. ഞാൻ അത് കഴിഞ്ഞ അടുത്ത ദിവസം രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അവർ മൂന്നാല് ഒരുമിച്ചുകൊണ്ട് നാലുകൾ അവിടെ ഒരു സെൽ ഗ്രൂപ്പ് ഉണ്ട്. നാല് കുടുംബങ്ങൾ ഒരുമിച്ച് കൊടുത്തു അവിടെ ചെന്നു. അപ്പൊ നേരത്തെ ഇവിടെ വീട്ടിൽ ചെന്നു പുള്ളിയുടെ വന്നു. ഞാൻ ഇത് വെച്ചു ഇത്രയും വലിയ ആളിന്റെ പേരെ എന്താ പഠിച്ചു എവിടെ പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറഞ്ഞു പാസ്സേ ഞാൻ ബീക്കോ വരെ മാത്രം പഠിച്ചിരുന്നു. ഞാൻ പറഞ്ഞിങ്ങനെ അന്യ പറഞ്ഞിങ്ങനെ അതൊക്കെ ശരിയാണ് പക്ഷെ പഠിത്തമല്ല ചോദിച്ചത്. അത് പാലക്കോളയിൽ പഠിപ്പിച്ചുകൊണ്ടാണ് പഠിച്ചത്. കോട്ടയത്താണ് വീട്. പാലക്കോളയിൽ പഠിപ്പിച്ചുകൊണ്ടാണ് പഠിച്ചത്. പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുക. അങ്ങനെ ബീക്കോ പഠിച്ചു പിന്നെ കൊച്ചു തമ്മിലുണ്ടെന്ന് കോഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ചോദിച്ചു പിന്നെ ഇങ്ങനെ ഈ ഒരു പദവിയിലെത്തി എനിക്ക് പോലും ലക്ഷ്യമുള്ള കാര്യം ദൈവത്തെ എങ്ങനെ സേവിക്കണമെന്ന് ഞാൻ പഠിച്ചു. ഇന്ത്യയിൽ 40,000 ദശാംശം കൊടുക്കുന്ന മനുഷ്യനാണ് കൂട്ടായ്മ വഴി 10,000 രൂപ പണമില്ലാഞ്ഞിട്ടില്ല, യോഗ്യത ഇല്ലാഞ്ഞിട്ടില്ല, പാലിക്കൽ ജോലിയുടെ പദവി കുറഞ്ഞിട്ടില്ല. ഇതിന്റെ വില ആ മനുഷ്യൻ അറിയാം. നമ്മുടെ ആൾക്കാർ പോലെ ഇതിന്റെ വില അറിയില്ല, ബാക്കി എല്ലാ വില അറിയാം. ബാക്കി ചർച്ചിൽ സമയകാര്യങ്ങൾ ദൈവകാര്യങ്ങൾ ഈ വിഷയം പരിപാടി എല്ലാവരും ഒത്തിരി ആലോചിക്കുക, ഒത്തിരി ചിന്തിച്ച തീരുമാനിക്കും. കാറിൽ ആരെയും കയറ്റാതെ പോവുകയാണെങ്കിൽ ഇന്നും നിർത്താതെ പോകാറോ അത് വലിയ വിടുതലായിട്ടാണ്. എന്റെ കാറിൽ ആരെങ്കിലും ഈ അടുത്ത വീട്ടിൽ ചെന്നപ്പോ നല്ല വീടാണ്, അടിപൊളി വീടാണ്. എല്ലാ സെക്കൻഡ് സാരിയുടെ പ്രാർത്ഥന അപ്പൊ ഈ സൈഡ് വഴിയല്ല പ്ലാസ്റ്റിക് അംശം കഴിഞ്ഞു നല്ല സൈഡ് വഴി ഇല്ല ഇങ്ങനെ ഓരോ തലയുടെ പാട്
പുള്ളിയോട് പറയും, എന്തും പറയാതെ പാസ്റ്റർ, മനുഷ്യന്മാരുടെ കാര്യം തലയിൽ എണ്ണി നേച്ചോട് വന്ന ഭീതിയെ ചാരിയുണ്ടേക്കും. ആത്മവാരൊക്കെ ഒഴുകിട്ട് അറബിക്കടലിലേക്ക് ഒഴുകി പോവുക, ഭീതിയെ എണ്ണ പറ്റിയത് പറഞ്ഞ പുള്ളി ഓരോ മനുഷ്യന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞാലും നിങ്ങൾ തിരിയത്തുള്ളൂ. എന്നാൽ ഇതുവരെ പറയുന്ന ആത്മീയ വിഷയത്തിൽ ദൈവകാര്യങ്ങളിലേക്ക് വേറൊരു കാര്യം പറയും, കുറഞ്ഞു പോയാൽ എന്നോട് ഒരാൾ പറഞ്ഞു, പാസ് ഞാൻ പെന്തിക്കോസി വന്ന് മുങ്ങി പൊങ്ങിയിട്ട് വർഷം പത്തായി, ഇന്ന് വരെ ഗതി പിടിക്കില്ല. പാസ് പ്രാർത്ഥി പറഞ്ഞ വെളിപ്പാട് ദർശനങ്ങളുണ്ടെങ്കിൽ പറയാം, എന്നാൽ കുഴപ്പം, ഞാൻ ഇവരെ എന്റെ പൈസ പെൻഷൻ കൊടുത്തിട്ടില്ല, ചിലര് വീട്ടിൽ ടീം വന്നിട്ട് സിനിമ കാണാൻ ടീം എടുത്തിട്ടില്ല, ഞാൻ അത് ചെയ്തിട്ടില്ല, ഇനി ചെയ്തിട്ടില്ല, പ്രശ്നം ഉണ്ടാക്കി കൊടുത്തിട്ട് വന്നിട്ടില്ല. എന്റെ കുഴപ്പമില്ല, അത് പറയാം, എന്നാ എനിക്ക് എന്നാ അവർ വിടില്ല, അല്ലാത്ത വർഷമായിട്ട് ഒരു ഗതിയില്ല, പരഗതി എന്നാ പറയാം. പുള്ളി നിങ്ങളുടെ കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പുള്ളി സമായത്തിൽ വരുന്ന ഒരു ഫീൽഡ് രണ്ട് ഫീൽഡ് കാണാം. സോദരം, ഞായറാഴ്ച പുള്ളിക്ക് ചിലപ്പോ ഈ ഞായറാഴ്ചയാണെന്ന് മാത്രം, എല്ലാ ദിവസവും പുള്ളി ഭയങ്കര ഓർമ്മയാ, ഞായറാഴ്ച ഓർമ്മയില്ല. ഞായറാഴ്ച കർത്താവിന് അങ്ങ് നിദ്രമാണ്. അപ്പം പുള്ളിക്കാരന് സ്വന്തം ബൈബിള് ചോദിക്കുന്ന ശേഷിയില്ല, ബൈബിള് ചർച്ചിട്ട് സ്റ്റാൻഡ് വെച്ചില്ല. അപ്പൊ എല്ലാവരും വന്നിട്ട് നിൽക്കുമ്പോൾ പുള്ളിക്ക് എടുത്തോണ്ട് വരാൻ എളുപ്പമുണ്ട്, എന്ന് പറഞ്ഞ് സ്വന്തം ബൈബിള് ചോദിക്കാൻ ശേഷിയില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ എനിക്കറിയില്ല, ഇവിടെ കാറുണ്ടല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ അച്ചായന്റെ ബൈബിളും അമ്മാമ്മയുടെ ബൈബിളും പിള്ളേരുടെ ബൈബിൾ ഇല്ലാണ്ട് അമ്മാമ്മ വിശ്വാസം റേഷൻ കടയിൽ പോകുന്നവരാണ്. പോകുന്നവർ വന്നിട്ട് എല്ലാവർക്കും ഇങ്ങനെ മോനെ എന്നാണോ നിന്റെ ബൈബിള്, പിന്നെ എന്നാണ് ഇങ്ങനെ ചർച്ചിൽ വരുമ്പോ ബൈബിൾ വിതരണമാണ്, സ്വന്തം വേദോസം പിടിക്കുന്നു. ഇതെല്ലാം മാറ്റി ആൾക്കാർ മൊബൈലും പിന്നെ എന്താണ് ഒരു സൈറ്റ് ഒക്കെ ആയിട്ടല്ലേ വരുന്നത്, ഇത് അവൻ സോസൈറ്റൊക്കെ ആയിട്ടാണല്ലോ ഇപ്പൊ നമുക്ക് വന്ന സൗകര്യത്ത് വന്ന് എനിക്ക് തോന്നുന്നത് പോകുമ്പോഴൊക്കെ തോണ്ടതാണ്. തൊണ്ടകൾ ഇടയ്ക്കെങ്കിലും ചിലപ്പോൾ ദൂത് വലിക്കുന്നില്ല, പിന്നെ തോണ്ട തോണ്ടി തോണ്ടി എതിരെയല്ലാതെ തോണ്ടി പോകുന്നത് ആർക്കും വേറെ അത് കൂടെ ഇരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല, അത് കൊണ്ടോ അതിന്റെ കൂട്ടത്തിൽ ഈ പൊസോജികളൊക്കെ കത്തുപോകും. സ്വന്തം ബൈബിള് ചുമക്കാൻ അതൊരു ഈയിടെ ഒരു അച്ഛൻ എന്നെ വിളിച്ച് ദൂരെ പറഞ്ഞു, പക്ഷേ ഒ എം എന്ന് മോക്കൊരു ബൈബിൾ മേടിച്ചു വെച്ചിരിക്കുക, ബൈബിളാണ് ഞാൻ ഇങ്ങനത്തെ അത് ഞാൻ പേഴ്സിന്റെ വരുമ്പത്തിൽ എല്ലാവരും ഉണ്ട്. ഞാൻ പറഞ്ഞു അത് വായിക്കാൻ അതും വേണ്ട, പക്ഷേ അത് മതി പേഴ്സ് മതി എന്ന് പറഞ്ഞു. ഇത് വലിയ ഭാരമല്ലേ, കൊച്ചു ബൈബിളിൽ വന്നത് അത് വീണാത്തിയും കൊച്ചു ബൈബിള് വന്നു എന്നാൽ കാലിന് വീണു പോയി നടുപടി പോയി. അപ്പൊ ഈ വിഷയത്തിൽ ഒരു മനോഭാവം ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയും, ഇത് വലിയ ഭാരമാണ്. സ്വന്തം ബൈബിളിനെ മകൻ ശരിയില്ലാത്തവൻ സമയം വന്നിരിക്കുമ്പോ നമുക്കൂടെ കർത്താവിനെ ശ്രദ്ധിക്കാമല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞു ആലോചിക്കാമല്ലോ എന്നാ വളരെ ആലോചിച്ചിട്ട് പറയും. കൈ കൂട്ടി അടിക്കുമ്പോ കൂട്ടി മുട്ടുകയല്ല, കൂട്ടി കെട്ടി. ഞാൻ ഒരു കാലക്കണക്ക് പറഞ്ഞത് എത്ര പാട്ട് കേട്ടോ പഠിച്ചു, പ്രാർത്ഥനയിൽ നൽകുന്നവനെ പരമിതാമി ശുദ്ധി പാടാൻ നിയോർവേ ഞാൻ ആശ്രയിച്ച് അഞ്ചിട്ട് ഒപ്പിക്കാം. പത്ത് വർഷം പത്ത് പാട്ട് കുടി പാട്ടെടുത്തിരുന്നവർ നീരോളം കുടി പാടുക സ്വത്വം ഇവിടെ എന്റെ വാശങ്ങൾ ഇവിടെ പാടാൻ അറിയാവുന്ന രക്ഷം ഇനി എതിലേക്ക് കയറിപ്പോകുന്ന ആഗ്രഹിച്ചു പാട്ട് പാടാൻ പത്ത് പാട്ട് പാടിക്കാൻ പറ്റിയില്ല. സ്വതന്ത്രം ഞാൻ ജോലിക്കാലം പറഞ്ഞത് എത്ര പ്രാവശ്യം ദീനാസം പറഞ്ഞ ഇവർ സംസാരിക്കുമ്പോൾ ഈ വചനം വായിച്ചു വിദ്യാഭ്യാസം അതിന് വേറെ ആഗ്രഹമുണ്ടല്ലോ. വാസം രണ്ടോ മൂന്നോ പേര് ശബ്ദം പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എത്ര ആവശ്യം ചാടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്, എനിക്ക് വേറെ ആൾക്കാരുണ്ടല്ലോ. വാസം അവസരം പ്രാപിച്ചോ തന്റെ വാസം ഞാൻ ഓരോ സുവിശേഷം പറഞ്ഞ ദൈവസഭയെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടോ, അതിന് എനിക്ക് അവശയമൊന്നുമില്ല, ഭാഷ അറിയില്ല. ഞാൻ പറഞ്ഞിട്ട് ആനയെ പിടിച്ചു വെച്ചാൽ മതിയല്ലോ, പത്ത് വർഷം ഒരുത്തിനെ കയറ്റിക്കൊണ്ടുവരാം, പൂജണ പോലും പറഞ്ഞു വെറുതെ കാലം പിടിക്കണമെങ്കിൽ വലിച്ചാൽ. അപ്പൊ പത്ത് വർഷം കൊണ്ട് നിന്നെ കൊണ്ട് ദൈവത്തിന് എന്നാ പ്രയോജനം. ഒരു കഥ പറയാം, എളുപ്പം മനസ്സിലാകാതെ കഥ പറയാം, പറഞ്ഞ അന്തരീക്ഷം പോയി തുടങ്ങി.
ഒരു കാള ഒരു യജമാനിൽ ഒരു കാളയും ഒരു കഴുതയും ഉണ്ടായിരുന്നു. പിള്ളേരെ പിള്ളേരൊക്കെ ഒന്ന് കേട്ടിരിക്കാൻ സാധിക്കും. എന്തായാലും മലയാളം അറിയിക്കും. ഒരു യജമാനൻ ഒരു കാളയും കഴുതയും ഉണ്ടായിരുന്നു. അപ്പൊ രാവിലെ യജമാനൻ കാളയും കൊണ്ട് ജോലിക്ക് വേഗം പോകാൻ വേണ്ടി ചെന്ന് കാളയെ പിടിച്ച് പൊക്കിയെടുത്തു. കാളയും കൈയും കാലം പിടിച്ച് കിടക്കും. അപ്പൊ യജമാനൻ കഴുതയും കൊണ്ട് ജോലിക്ക് പോയി. കഴുതയും കൊണ്ട് ജോലിക്ക് പോയി. ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോ കാള കഴുതയോട് ചോദിച്ചു, അപ്പൊ യജമാൻ എന്നെ കുറിച്ച് വന്ന പറഞ്ഞു, ഉഴപ്പാണെന്നോ മടിയാണെന്നോ അലസതാണെന്നോ പുറകോട്ടാണെന്നല്ലോ പറഞ്ഞു. ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. ഇല്ല, ശരി. പിറ്റോസ് രാവിലെ യജമാൻ വേറേക്ക് വേണ്ടി പോവാൻ വേണ്ടി കാളെ ചെന്ന് വിളിച്ചപ്പോ കാള ഇതുപോലെ അത് യജമാനൻ അത് ജോലി കഴിഞ്ഞ് പറയുന്ന കാള കഴിഞ്ഞു വെച്ചു. യജമാൻ എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ലെന്നല്ലേ പറഞ്ഞു. ഇന്ന് എന്തെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞോ എന്ന് ചോദിച്ചു. ഇല്ല, ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. ഇല്ല, പക്ഷെ കഴുത പറഞ്ഞു, വരുന്ന വഴിക്ക് ഇറച്ചി കടക്കാരനുമായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ടാവും. ഇറച്ചിക്കടയിൽ കയറി ഇറച്ചിക്കടക്കാരനോട് ഏതാണ്ടൊക്കെ പറയുവോ, വില പേശുവോ, പിന്നെ ഇറങ്ങി പോരുവോ, പിന്നെ പുറകിൽ നിന്ന് വിളിച്ചിട്ട് ടോക്കൺ മേടിക്കുവോ, അങ്ങനെ ഏതാണ്ടെല്ലാം നടന്നു എന്നല്ലാതെ വേറെ ഏതോ മാറ്റം പറഞ്ഞു. ഗുണമില്ലെങ്കിൽ വിളിച്ചവന് ഗുണമില്ലെങ്കിൽ ആയുസ്സും ആരോഗ്യം നൽകിയവന് നീ ഒരു ഗുണമല്ലെങ്കിൽ ദൈവം വഴി തുറന്ന് ദൈവം സ്ഥിതി മാറ്റി ദൈവം വിശാന്ത വരുത്തി ദൈവം സത്യത്തിലേക്കും വിശ്വാസത്തിലേക്കും വിശുദ്ധിയിലേക്കും ദൈവനീതിയിലേക്കും ദൈവം നടത്തിയിട്ട് അത് ആത്മീയമായി ആരാധനയായി ദൈവരാജ്യത്തിൽ അതിനുവേണ്ടി കൃതയും കൊടുങ്ങി
സമയം തകർന്നു. ദൈവസം ഇരുന്ന് സമയം ചെലവഴിച്ച് ദൈവത്തിലേക്ക് നോക്കി കരയുമ്പോൾ സമർപ്പിക്കപ്പെടുമ്പോൾ ഒരുക്കപ്പെടുമ്പോൾ ആവശ്യം ദൈവത്തിന് കരങ്ങൾ എടുക്കുക, ദൈവത്തിന് ഉപയോഗിക്കുക. എന്റെ വിശ്വാസത്തിന് വീര്യമുണ്ടാകുക, വീര്യത്തിന് പരിജ്ഞാനം ഉണ്ടാകുക, പരിജ്ഞാനം ഇങ്ങനെ ഉണ്ടാകുക. ഈ
ഇതാരോട്ട് എന്റെ മോളെ രാത്രി നീന്തിക്കൊള്ളിക്കുകയാണ്. എന്റെ മോളെ അവിടെ എന്നിട്ട് ആ ചില്ലൊന്ന വിഷയമല്ല, അവളെ അതിനകത്ത് കുഴിച്ചു കയറി. സ്വന്തം സ്വന്തം അത്ര വിലയുള്ള നാട്ടിലെ. പിന്നെ കുറെ കാലത്തേക്ക് എന്തൊരു മണം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസത്തേക്കല്ല, കുറെ കാലത്തേക്ക് ഭയങ്കര എപ്പോഴും അവിടെ ആ മുറിയിലേക്ക് ഓളിലോട്ട് കയറി അങ്ങോട്ട് കയറി ഭയങ്കര സ്മെല്ലായിരുന്നു. അത്ര നല്ല. അപ്പോ എന്താണ് സ്വന്തം ചെയ്യുന്നു കഥാ വേണ്ടി പറഞ്ഞാൽ നീ എന്തിനാ അങ്ങനെ പൊട്ടിച്ച് ഒഴിച്ച് കളഞ്ഞത്? കളഞ്ഞില്ല, അതിനിപ്പോ എങ്ങനെയാ അത് അങ്ങനെ ചെയ്യണമല്ലോ ചെയ്യേണ്ടത്. അങ്ങനെ തന്നാ പോലെ ഞാനും ഇടയ്ക്ക് ഒന്ന് തോണ്ടി പരത്തുകയും ഇടയ്ക്കിടയ്ക്ക് യുവദാസിനെ ഒന്ന് പരത്തുകയും ഒക്കെ ചെയ്ത് അങ്ങനെ പോകുമായിരുന്നു. അത് ഒറ്റയടിക്ക് എന്തിനാ ഒഴിച്ച് കളഞ്ഞെന്നല്ല പറഞ്ഞു. അവളെ വിഷമിക്കല്ല, അവളെ അസഹ്യപ്പെടുത്തുന്നില്ല, അവളെ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്യുന്നത്. എന്നൊരു കഥാപാത്രത്തെ കൊയ്ത്തിനെ കുറിച്ച് പറയുന്നു, അല്ലെ എന്നെ കുറിച്ച് എന്താ പറയുന്നു, ഇത് ഞാൻ എന്റെ ഇപ്പോഴത്തെ ആ മണമായിട്ട് അല്ലെങ്കിൽ അതായിട്ടല്ല കണക്കാക്കുന്നത്. പിന്നെയോ എന്റെ ശവസംസ്കാരത്തിന് വേണ്ടി എന്റെ ശരീരത്ത് വരുത്തിയ തൈലമായി ഈ തൈലത്തെ ഞാൻ ഓർമ്മിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നു ഇതിനൊരു കൊയ്ത്തുണ്ട്. കൊയ്ത്തിയൻ പറയുന്നു താളമോട് നിലമുറയായി പറയേണ്ടി വരും. സുവിശേഷം പറയുന്നു കൊടുത്തെല്ലാം എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു അവിടെയെല്ലാം ഇവൾ ചെയ്തു പറയേണ്ടി വരും. സ്വന്തം സ്വന്തം ആരാധന മാറ്റി വെച്ച് സ്വഭാവം മാറ്റി വെച്ച് ദൈവകാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും നേരിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചേക്കുന്നല്ല, അത് പോകുന്ന കാണുമ്പോൾ സമാധാനം. അത് പോ അത് സ്വഭാവത്തിന്റെ ആണോ പോകും പലരുമായി ആരാണ് വരുന്നത് വിചാരിച്ചിട്ട് എന്താണ് സ്വന്തം ചില പ്രാർത്ഥിച്ചിട്ട് പോകണേ എനിക്ക് ഡ്യൂട്ടി ഇടണേ ഗോറി ഗോറി അവരൊക്കെ ചിലപ്പോ വീഴും, അതിന് തന്നെ പറ്റും സഹിച്ചേ പറ്റൂ. പിന്നെ ചിലരിങ്ങനെ പ്രാർത്ഥിച്ച് മേടിക്കുന്നവരുണ്ട് ഞായറാഴ്ച, എന്തൊരു ആശ്വാസം. പക്ഷെ അത് നമ്മൾ എഴുതി വെക്കുന്ന നല്ല ആശ്വാസം, നമുക്ക് അത് പോകുമ്പോ എന്ന് കണക്കാക്കുമ്പോൾ ആശ്വാസം കിട്ടും. അത്രയും പറഞ്ഞ ഞാൻ ഒത്തിരി പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷം മുഴുവൻ പോകുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാനിവിടെ എന്താ ഇവിടെ സ്റ്റോക്ക് ഔട്ടിന്റെ അടുത്തൊരു മോന് നാട്ടിലെ കമ്പനിക്കാർ രണ്ടുപേരെയുടെ ഭാര്യ ഭർത്താവിന്റെ കമ്പനി അയച്ചേക്ക് രണ്ട് വർഷത്തേക്കൂടെ വലിയ സോഫ്റ്റ്വെയർ മാറിയിട്ടുണ്ട്. അപ്പൊ അവരുടെ വീട്ടിൽ ഞാൻ പോയി, അവനെ ഞാൻ കണ്ടപ്പോ അവനെ അവര് രണ്ട് പിള്ളേർ ഞാൻ ചർച്ചിൽ അപ്പൻ അമ്മ ഹൈക്കോടതി ജഡ്ജിയുടെ ജസ്റ്റിസ് അവര് അവരുടെ ചെറുപ്പത്തിൽ തന്നെ പിള്ളേർ ഒന്നര വയസ്സുള്ളപ്പോൾ മൂത്തവൻ ഒന്നര വയസ്സ് ഇടയാൾ വയറ്റിൽ കിടക്കുമ്പോൾ ആ സാറ് മരിച്ചുപോയി. അത് കഴിഞ്ഞ അമ്മ ഒരു വളർത്തി അങ്ങനെ ഒരു ഞാൻ ചർച്ചിൽ വരുമ്പോൾ അവന് പത്താം ക്ലാസ് പഠിക്കുക ആ സമയത്ത് അവൻ രക്ഷിക്കപ്പെട്ട് സമയം ആദ്യമാണ്. അപ്പൊ ഞാന് പറഞ്ഞ സഹായം മുടക്കിയിട്ട് ആരാധന മുടക്കിയിട്ട് അപ്പൊ അന്ന് ഈ പ്ലസ് ടു കഴിഞ്ഞ് എന്നെ എൻട്രൻസിലൊക്കെ പഠിക്കാൻ പോണി ഞായറാഴ്ചയാണ് കോച്ചിങ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ സഹായം മുടക്കിയിട്ടുള്ള ഒരു പരിപാടി വേണ്ട അതാണ്. അപ്പൊ അന്ന് നമ്മളെന്ത് പറഞ്ഞാൽ പിള്ളേർ കേൾക്കും അങ്ങനെ ഇരിക്കും, അങ്ങനെ പിള്ളേർ ഇതൊക്കെ കേട്ടു ആങ്ങളും പെങ്ങളും അത് കേട്ടു അവര് എൻട്രൻസ് ഒന്നും പോയില്ല. അപ്പോ ദുബായിന്ന് അവിടെ നിന്ന് നോക്കുന്ന രാജ്യമാര് കൊച്ചുങ്ങളെ എൻട്രൻസ് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ദുബായിൽ നിന്ന് വന്ന എറണാകുളത്ത് വീട് താമസിക്കാനുള്ള ചർച്ച ചെയ്തു. അവര് സഹായത്തിൽ വരുന്ന 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പിള്ളേരെ വീട്ടിട്ട് വേണ്ട അവർ വരാൻ. ഓരോ സഹായം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഈ പിള്ളേരോട് ഈ ആന്റിമാർ ചോദിച്ചു മക്കളെ നിങ്ങൾ എൻട്രൻസ് ഒന്നും പോയില്ലേ? അന്നേരം അതിങ്ങൾ പറയുക പാർശ എന്നോട് പറഞ്ഞു എൻട്രൻസിന് പോയെന്ന് പറഞ്ഞു സഹായം അടക്കിട്ട് പോയത്. അവർ എന്റെ മക്കളെ നമ്മുടെ പാർശ്വ വിദ്യാഭ്യാസം ഉണ്ടോ മക്കളെ പാർശ്വ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ എന്തെങ്കിലും അറിയന്റെ മക്കൾക്ക്. അത് കഴിഞ്ഞ് അന്ന് വൈകിട്ട് അവരുടെ വീട്ടിൽ ഈ പറയുമ്പോൾ ആരുടെ വീട്ടിൽ കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു എന്റെ പാർശ്വ പാർശ പിള്ളേരോട് അപ്പനില്ലാത്ത പിള്ളേരല്ലേ പാർശ്വ അവരെ എന്താ പാസ് അവരെ എൻട്രൻസിന് പഠിക്കാതെ എഞ്ചിനീയറിംഗ് വന്നു കിട്ടുമോ? അപ്പൊ പെട്ടെന്ന് എനിക്ക് ഒരു ഭയ പോലെ കാരണം എനിക്കാവുന്ന സത്യമാണോ നമുക്ക് ഇതാണോ അവിടെ ഈ പിള്ളേര്
ദൈവത്തിന് വേണ്ടി നമ്മൾ പറയുകയും ചെയ്തു, അവരെ വിളിക്കുകയും ചെയ്തു. അതുപോലെ അവർ എൻട്രൻസ് എഴുതി കൊണ്ടുപോകുകയാണ്. അത് കിട്ടിയില്ല. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ അവർ പിന്നെ ചോദിച്ചു, എന്താ എന്നാ ചെയ്യേണ്ട വാസ്തവം? ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കും, ഞാൻ പിന്നെ കൊണ്ട് PSCB ചേർത്തു. പിന്നെ അവിടെ കൊണ്ടുപോകുന്ന കാണുന്നതിനൊക്കെ കൊണ്ടടക്കുന്നത് ഞാനാണ്. ഇവിടെ എല്ലാം എൻ്റെ ഉള്ളിൽ കത്തുക, സമുദ്രടന്നു, മൂത്തവരെ കൊണ്ടുപോയി PSC പിന്നെ MSC പിന്നെ ഇലക്ട്രോണിക്സ് ഏതാണ്ട് എടുത്തു, വളരെ പഠിപ്പിച്ചു, ഇതിനെ പഠിച്ചു, അങ്ങനെ പഠിച്ചു. എന്താണ് സുന്ദരം നമുക്ക് താമസം ചെയ്തു. അവൻ്റെ പഠിത്തം കഴിഞ്ഞാണ്, സാധാരണ പഠിത്തങ്ങളുടെ കഴിഞ്ഞ പഠിത്തം MSC ഇലക്ട്രോണിക്സ് ഏതാണ്ട് എടുത്ത് പഠിച്ചു. പഠിത്തം കഴിഞ്ഞ ഉടനെ ഞാൻ BPL കമ്പനിയിൽ ജോലി കിട്ടി. അത് കഴിഞ്ഞ് കോളേജിൽ നേരെ കമ്പനിയിലേക്ക് പോയി. അത് കഴിഞ്ഞ് നേരെ ടെക്നോ പാർക്കില് എന്നെ ടാറ്റ കമ്പനി ജോലി കിട്ടി. അവിടുന്ന് അവര് അവനെ അമേരിക്കയിൽ അയച്ചു. ഇപ്പൊ വേറെ കമ്പനികളിൽ UK അയച്ചു. അവന്റെ പെങ്ങളെ BSC ഞാൻ നമുക്ക് വെളിവിലുണ്ടോ? അപ്പൊ നമ്മുടെ കൊണ്ടുപോയി BSC ചെയ്യാറുണ്ട്. BSC കഴിഞ്ഞ് BSC പഠിച്ചു കഴിയുമ്പോ ഞാൻ പറഞ്ഞു, നീ CA പോകാം. PSC കഴിഞ്ഞ് CA പോകില്ല. അതെന്നു അവള് ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ല. അവള് പോയി CA പോയി. അവള് പോയി പുസ്തകം മേടിച്ചത് വായിച്ചു പഠിച്ചു പഠിച്ച് 27, 26, 27, 26 വയസ്സായപ്പോഴത്തേക്കും അവള് CA പാസ്സായി. ഇത് തിരുവല്ലയിലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മാനേജർ അവള്. ഇറങ്ങി കുടുംബം കിടക്കുന്നു. അതെ കുറഞ്ഞു പോയോ? ഒന്ന് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ദൈവത്തെ മാനിച്ചവരുടെ തലമുറയ്ക്ക് ഒന്നും പോയിട്ടില്ല. അമ്പുരാനെ മാനിച്ചവരുടെ തലമുറയ്ക്ക് ഒന്നും പോവില്ല. ഇവിടെ ശിലാദി കിടക്കുന്ന ഞാൻ വളരെ ഭയത്തോടെ ചിന്തിച്ചു. ദൈവമേ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്റെ വിവരമില്ലായ്മ ഇവർക്ക് ദോഷമായി തീരല്ലേ? ഞാൻ